നമസ്കാരം ഗോവയിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം നിലപാട് തീരുമാനിക്കുമെന്ന മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി എന്നാൽ പ്രമോദ് സാവന്തിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്നും മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി നേതാവ് സുദിൻ ദവാലിക്കർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്ത് തങ്ങളുടെ നിലപാട് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനവിധി അനുസരിച്ച് ഏതെങ്കിലും പാർട്ടിയെയോ സഖ്യത്തെയോ പിന്തുണയ്ക്കുന്നതിൽ തീരുമാനമെടുക്കണമെന്നും എന്നാൽ അത് തൃണമൂലമായി ആലോചിച്ച ശേഷമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ബി ജെ പി യെ പിന്തുണയ്ക്കില്ല എന്നുറപ്പിച്ചു പറയാനും അദ്ദേഹം തയ്യാറായിട്ടില്ല തൃണമൂൽ കോൺഗ്രസ് മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി നിലവിലെ ബി ജെ പി പിന്തുണയ്ക്കുന്നത് ഒഴിവാക്കുകയാണോ എന്ന ചോദ്യത്തിന് ല്ല വിഷയമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഗോവയിലെ രാഷ്ട്രീയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് വർഷത്തിനിടെ പതിനാറ് മുഖ്യമന്ത്രിമാരെയാണ് നമ്മൾ കണ്ടത് ഹരിയാനയിലെയും ദില്ലിയിലെയും രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ രാഷ്ട്രീയമെന്നും സുധീൻ ദവാലിക്കർ പറഞ്ഞു ബംഗാളിലെ തൃണമൂലല്ല െന്നും ഇവിടെ ഗോവക്കാർ തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനാൽ തൃണമൂൽ ഗോവ ഘടകത്തിൽ നിലപാട് ദേശീയ നേതൃത്വത്തിൽ നിന്ന് വിഭിന്നമാണെന്നും പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെയും എം ജെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സാവന്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എം ജി പി സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വേദനയുണ്ട് സാവന്ത് മുഖ്യമന്ത്രിമാരായ ഒരു സർക്കാരിനെ തങ്ങൾ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കളായ വിശ്വജിത് റാണയോ നിലേഷ് ആണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ ആ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ദവാലിക്കർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കണമെന്നും അഴിമതി ആരോപണങ്ങളും ഗുരുതരമായ ക്രിമിനൽ കേസുകളും നേരിടുന്നവരെ അകറ്റി നിർത്തണമെന്നും ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ നൽകരുത് എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആളുകൾ ഒരു മാറ്റം തേടുകയായിരുന്നുവെന്നും അതിനാൽ നല്ലൊരു ബദൽ നൽകാൻ എൻ ജി പി തൃണമൂലമായി സഖ്യമുണ്ടാക്കിയെന്നും ദവാലിക്കർ പറഞ്ഞു അഴിമതിക്കാരെയും ക്രിമിനൽ രാഷ്ട്രീയക്കാരെയും ഗോവയിലെ ആളുകൾ ഇത്തവണ തള്ളിക്കളഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മാർച്ച് പത്തിനാണ് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് നാൽപ്പതംഗ നിയമസഭയിലേക്ക് ഒറ്റകട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ആണ് നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നത് സർവേ ഫലം സൂചിപ്പിക്കുന്നത് ബിജെപി തന്നെ ആം ആദ്മിയും തൃണമൂൽ കോൺഗ്രസും സംസ്ഥാനത്ത് ബലപരീക്ഷണത്തിനൊരുങ്ങുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പതംഗ നിയമസഭയിൽ പതിനേഴ് സീറ്റ് നേടി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകളായിരുന്നു ലഭിച്ചത് എന്നാൽ പ്രാദേശിക കക്ഷികളായ മഹാരാഷ്ട്ര ഗോമൻ പാർട്ടി ഗോവ ഫോർവേഡ് പാർട്ടി സ്വതന്ത്രർ എന്നിവരുമായി ചേർന്ന ബി ജെ പി സർക്കാർ ഉണ്ടാക്കി വെബ്ഡെസ്ക് തത്വമി ന്യൂസ്